ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി, നല്ല ടേസ്റ്റ് ആയിരുന്ന അതിലേറെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അതവിടെ കുറച്ച് ചെറുപയറെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 5 മണിക്കൂറോളം കുതിർത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കുറേ ചെറുപയർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ സ്കൂളിൽ നിന്ന് ഒക്കെ ചെറുപയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ആരോഗ്യത്തിന്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണത്. അപ്പോൾ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗോതമ്പ് നുറുക്ക് ഇതേപോലെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ലാസ്റ്റ് ഇടാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ആദ്യമായിട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ. അതിന് മുകളിൽ തന്നെ നമുക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെച്ചതാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചും കൂടി മുകളിലായിട്ട് നിൽക്കണം, അത്ര മതി. കൂടുതലായി കഴിഞ്ഞാൽ നല്ല കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നോക്കാം അത് കുക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരെ വേവിച്ചെടുക്കാൻ പോവാണ്. മൂന്ന് വിസിൽ വന്നിട്ട് 4th വിസിൽ ഞാൻ അടച്ച് വെച്ച് പ്രഷർ പോകണം വെച്ച് അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ അതാ ഇങ്ങനെയാണ് കാണാനുള്ളത്. ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട്. അത് നമുക്ക് ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ വെള്ളമാണ് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്. ഇതൊന്നും അങ്ങോട്ട് വെള്ളം വറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള, അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ചെറുപയറും ഗോതമ്പ് നുറുക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.